ഫ്രഷ് മഞ്ഞുണ്ട് ഇവിടെ, ഫ്രഷ് മഞ്ഞ് ഫസ്റ്റ് ടച്ച്. ഓക്കെ, ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ, നമ്മളിത് നിരാശയായി ലേ പോകാൻ പറ്റാണ്ട് തിരിച്ച് ഇറങ്ങുവാണ്. തിരിച്ചിറങ്ങുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മൾ ഗുൽമർഗിലെ കാഴ്ചകളായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഗുൽമർഗിലോട്ട് പോവാണ്. ഈ സോനാമർഗ് എന്ന് പറഞ്ഞാൽ അതേ ഈ ഒരു വില്ലേജ് തന്നെയാണ്, ഇതിൽ കൂടുതൽ ഇവിടെ കാണാനൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഗുൽമർഗായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി. നമ്മൾ ഇവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. നേരെ പോയേക്കാം. മണാലി എന്തായാലും വരൂ. നീ നമ്പർ പറഞ്ഞു, നിന്റെ നാളത്തെ വാട്സപ്പ് നമ്പർ പോയിട്ടോ. അപ്പൊ ഇനി എന്താ ചെയ്യ, നമ്മുടെ ഓരോരോ അവസ്ഥകളെ ഏതായാലും ലേ പോകാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഇപ്പൊ മഴ ഉണ്ട് കേട്ടോ, മഴ ചാറുന്നുണ്ട്. ഇതേ നമ്മുടെ ഫോണിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് പോയേക്കാം. നമ്മുടെ കൂടെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ആന്ധ്രപ്രദേശുകാരനാണ് തോന്നുന്നു, എ പി ആണ്. അപ്പോൾ ആളും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആളും ഇതുപോലെ അടുത്ത മാസം ഒരു 5-നൊക്കെ തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ വന്നതാണ്. അപ്പോൾ ആൾ ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ആളും കൂടെ കൂട്ടിയിട്ട് ഇവർ നേരെ ഡയറക്റ്റ്ലി മണാലി പിടിക്കുവാണ്. നമുക്ക് ഇവിടെ ഏതായി ഇതുവരെ വന്നതല്ലേ, അപ്പോൾ ജമ്മുവിൽ കുറച്ചും കൂടി സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് പയ്യെ മണാലി പിടിച്ച് നേരെ റിട്ടേൺ പോകാം, അങ്ങനെയുള്ള പ്ലാനിലാണ് ഞാൻ. അപ്പോൾ ഏതായാലും നമുക്ക് അവനെ കാത്തിക്കാം. അവൻ്റെ പേര് രാജു എന്നു, അങ്ങനെ എങ്ങാണ്ടാണ്. ഓക്കെ, ബോയ്സ്. ആ ഓ, പ്രോബ്ലം ഇല്ലേ ഗായ്സ്. അങ്ങനെ അതെ, നമ്മുടെ കൂടെ ആൾ എത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ രണ്ടുപേരും ചേർന്നാണ് പോകുന്നത്. ഗായ്സ് ഡേ, ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് കേട്ടോ ആർമീസിൻ്റെ. അപ്പോൾ അതേ, ഇനി നമ്മൾ രണ്ടുപേരും നേരെ ഗുൽമർഗ് പോകാനുള്ള പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും കുറച്ച് ഈ ഒരു റോഡൊക്കെ കഴിഞ്ഞ് നല്ല റോഡെത്തിയിട്ട് കാണാം. അപ്പോൾ കാരണം നല്ല രീതിക്ക് പൊടി അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വൈസറ് താത്തിയാൽ നല്ല രീതിക്ക് ഓടിക്കാം. ഞാൻ ക്യാമറ ജസ്റ്റ് എടുത്ത് വെക്കുവാണ്. ഗായ്സ്, അങ്ങനെ വരുന്ന വഴിക്ക് ഫുള്ളി മഴ ആയിരുന്നു കേട്ടോ, നല്ല രീതിക്കുള്ള മഴ. അങ്ങനെ കുറേ മഴയൊക്കെ കൊണ്ട് റെയിൻകോട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത അവസാനം നമ്മൾ ഏകദേശം ഗുൽമർഗിൻ്റെ ഒരു 10 കിലോമീറ്റർ പുറകെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ടെൻറ്റ് കയ്യില്ല, കാരണം നല്ല രീതിക്കുള്ള തണുപ്പുണ്ട്, അതുപോലെ നല്ല മഴയുണ്ട്. അപ്പോൾ ടെൻറ്റ് കയ്യില്ല, അതുകൊണ്ട് നേരെ റൂം എടുത്തേക്കുവാണ്. റൂമല്ല, ഡോർമെട്രിക്കാണ്, അതുപോലെ ഷെയറിങ് ആയിട്ടുള്ള. അപ്പോൾ ഇന്ന് ഏതായാലും ഇവിടെ കിടന്ന് നാളെ നമുക്ക് രാവിലെ നേരെ ഗുൽമർഗിലോട്ട് പോകട്ടെ. ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ കിടന്നുറങ്ങണം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഏതായാലും നാളെ രാവിലെ കാണാം. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ ഉറങ്ങിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ എണീറ്റിതേ, ഇനി നേരെ നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ റൂമിൽ തന്നെ വെച്ച്, റൂമിലെ റിസപ്ഷനിൽ വെച്ച് നമ്മൾ ഗുൽമർഗ് പോയി തിരിച്ചു വരുമ്പോൾ എടുക്കുന്നുള്ളൂ. കാരണം അവിടെ നിന്ന് 7 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കയറാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് ഇതേ. നമ്മളെ ആന്ധ്രയിലുള്ള നമ്മളെ വീട്ടിൽ ജോയിൻ ചെയ്ത ഭായിയാണ്. ബായ് ഗായ്സ്. ബായ് വേറെ മൂടാണ് കേട്ടോ. ബായ് ഏതായാലും ഇന്നും കൂടെ ഉണ്ടാവും കൂടെ തോന്നുന്നു. ബായിക്ക് വേറെ ഏതോ റൂട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ റൂട്ട് ക്ലോസ് ആണ്, ഞാൻ പറഞ്ഞിട്ട് ബായിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം എന്തായാലും കുഴപ്പമില്ല, ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിയുന്നത്. എന്നോട് ഇന്നലെ ഉണ്ടായിരുന്നില്ല കുറച്ച് പേര്, അപ്പോൾ അവരൊക്കെ പറഞ്ഞു ആ റൂട്ട് പോകണ്ടെന്ന്. ഞാൻ അവരോട് ചോദിച്ചു ബായി ആ റൂട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ ആ റൂട്ട് എന്ന് പറയുമ്പോൾ മണാലിയുടെ മുഗൾ സൈഡിലൂടെ വന്ന് മണാലി ഇറങ്ങുന്ന റൂട്ടാണ്. അപ്പോൾ അവിടെ കുറേ സ്ഥലത്ത് ക്ലോസ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്, നേരെ ഗുൽമർഗാണ് അടുത്ത പ്ലാൻ. ഇത് ഇവിടെ നിന്ന് എങ്ങാണ്ട് ഒരു 12-10 കിലോമീറ്റർ എങ്ങാണ്ട് ഉള്ളു ഗുൽമർഗിലോട്ട്. നമ്മൾ അതിനടുത്ത് തന്നെയാണ് ഇന്ന് സ്റ്റേ എടുത്തത്. ഇവിടേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്, ഗുൽമർഗ് പോയാൽ ഈ സ്റ്റേക്ക് ഇത്തിരി ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയേക്കാം. ഇതേ വണ്ടി ഇന്ന് നോക്കാം കേട്ടോ, ഇവിടെ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ ബായി ഇന്നും കൂടെ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. പഹൽഗാമും കൂടി പോയിട്ട് ബായി വേറെ റൂട്ടെങ്ങാണ്ട് പോകുന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇവിടെ റൈഡിങ് ആട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് റൈഡിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ വണ്ടിയിലൊക്കെ. നമ്മളേതായാലും അതൊന്നും എടുക്കുന്നില്ല, നമ്മൾ ബൈക്കിൽ തന്നെയാണ് പോകുന്നത്.
ഷൂ വാങ്ങിക്കാൻ വേണ്ടി മറന്നു കേട്ടോ. എനിക്ക് ഷൂ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ഡൽഹിയിൽ നിന്ന് ഷൂ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഡൽഹിയിൽ പെരുന്നാളായപ്പോൾ പിന്നെ അടവാണ് ക്ലോസ്. പിന്നെ അത് തന്നെയാണ് ട്രിപ്പിന് ഇറങ്ങി, അതാണ്. കുഴപ്പമൊന്നുമില്ല, റൂട്ടിലെ കാഴ്ചകൾ അടിപൊളിയാണെങ്കിലും വഴി ഇത്തിരി മോശമാണ്. എന്നാലും ഇതുവരെ ഈ കാഴ്ച കാണുമ്പോൾ വഴിയൊന്നും അത്ര പ്രോബ്ലം ഇല്ലാത്തോ. ആ ഗുൽമർഗ്, അതേ ഭായിയുടെ വണ്ടി, ഹോണ്ടയുടെ സി ബി, അങ്ങനെ എന്തോ പേരാണ്. ലഗേജ് ഇല്ലാത്ത വണ്ടിയിൽ ഞാൻ ലഗേജ് തപ്പുകയാണ്, ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഈ റൂട്ടിൻ്റെ ഒരു ബ്യൂട്ടി നോക്കിക്കാ നിങ്ങൾ, ആജാതി ബ്യൂട്ടിയാലേ. ഓ, കയ്യൊക്കെ നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. ഇത് നോർമൽ റൈഡിങ് ക്ലബാണ്, ചീപ്പായിട്ടുള്ളതായതുകൊണ്ടാണ്, വാട്ടർ പ്രൂഫൊന്നുമല്ല, അതുകൊണ്ടാണ് കൈ ഭയങ്കര തണുപ്പുണ്ട്. അതുപോലെ കാല്, നമ്മുടെ കാലിൻ്റെ അവസ്ഥ ഒന്ന് പറയേ വേണ്ട കേട്ടോ, അമ്മാതിരി മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ ഡെയിലി ഞാൻ ഷൂ വാങ്ങിച്ചില്ല, ഡെയിലി നിന്ന് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് കുറേ വിചാരിച്ചിരുന്നു. പിന്നെ വണ്ടിയുടെ പണിയുടെ പിന്നാലെ പോയി, സമയം കളഞ്ഞാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നമ്മുടെ ഏതായാലും ഗുൽമർഗാണ് മെയിൻ, ഈ സ്നോ ഇവിടെ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ മണാലി പോകുമ്പോൾ പിന്നെ വാങ്ങിക്കേണ്ടി വരും, അത് വഴിയിൽ നിന്ന് ഉടനെ വാങ്ങിക്കാം. അപ്പം ഈ ഒരു റൂട്ടിൻ്റെ ബ്യൂട്ടി നോക്കിയാൽ നിങ്ങൾ, ഓഹോ വാട്ടർ ബ്യൂട്ടി. ഗൈസ്, മെയിൻലി ഈ ഒരു ബ്യൂട്ടിയോടുകൂടി നമ്മൾ ചെല്ലുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോയിൽ കളിക്കാൻ വേണ്ടിയാ കേട്ടോ, മഞ്ഞിൽ കളിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ല രീതിക്ക് എക്സൈറ്റ് ആണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഇന്നലെ സ്റ്റേ എടുത്തവിടെയൊക്കെ മഞ്ഞ് കുറവാണ്. കുറവാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത്ര കിട്ടില്ല, മഞ്ഞിലൂടെ നടക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇന്നലെ നമ്മളെ ടെൻറ്റിലും വണ്ടിയിലൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞ്, പക്ഷെ ഇവിടെ അത്ര ഒന്നും ഇല്ല. ഇവിടെ പറഞ്ഞാൽ പൊലം മഞ്ഞാണ്, ഭയങ്കര മഞ്ഞാണ്. ഇവിടെ കോട കണ്ടു കേട്ടോ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കോട കാണുന്നത്. കാരണം ഇവിടെ ഐസാണ് വിചാരിച്ച്, കോട ഉണ്ടാവുന്നു വിചാരിച്ച്, എല്ലാത്തിനെയും നോക്കൂ കോട. ആ, അതിലിന്നലെ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല മഴ ഇടിയൊക്കെ ഉണ്ടായിരുന്നു, ഭാഗമായിട്ട് വന്നതായിരിക്കും കോടയ്ക്ക്. ഓ, എന്തായാലും നമുക്ക് കിട്ടിയൊരു സമയം ബെറ്റർ കേട്ടോ, ഇവിടെ കിട്ടിയ സമയം. ഇന്നലെ മിനിയാമൊക്കെ ഇവിടെ നല്ല ചൂടാറെന്നൊക്കെ ഞാൻ പറഞ്ഞത്, വെയിലായിരുന്നു, പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നൊക്കെയാണ് അവിടെ റൂമിൽ അന്ന് റൂമെടുത്ത ആൾ പറഞ്ഞത്, പയൽഗാമ് പൊക്കോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളന്ന് അവിടെ ഒന്നും പോകാതെ നേരെ ലേ പിടിച്ചതാണ്, സീനായത് ലേറ്റ് തുറന്നിട്ടില്ല ഇവിടെ ഇട്ടും. എന്താ പറയുക, ഇപ്പം ഏതായാലും ഇവിടെ ഓക്കെ ആയി. കയ്യിൽ ഭയങ്കര വേദന ഉണ്ട് കേട്ടോ, വേദന എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് വേദന, വേദന എന്ന് പറഞ്ഞാൽ തണുത്തിട്ടാണ്. ഓക്കെ, നമുക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, പിടിച്ച് നിൽക്കും. എങ്ങനെയായാലും ഇനി എത്രത്തോളം കഴിയുമെന്നറിയില്ല, പിടിച്ച് നിൽക്കുകയാണ്, മാക്സിമം പിടിച്ച് നിൽക്കും. ഓ, നല്ല തണുപ്പുണ്ട്. പിന്നെ ഗ്ലൗ ചെറിയ നനവും ഉണ്ട്, അതുകൊണ്ടായിരിക്കും തണുപ്പൊന്നുകൂടി കൂടുതൽ കയ്യിലോട്ട് പിടിക്കുന്നത്. പിന്നെ തണുപ്പായതുകൊണ്ട് എവിടെ പെട്ടെന്ന് നെയ്സായിട്ട് എവിടെ തട്ടിയാലും കൈ മുറിയാവും, അതൊരു എനിക്ക് അനുഭവപ്പെട്ടതാണ്. ഇനി അത് അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. കൈ നെയ്സായിട്ട് എവിടെയെങ്കിലും തട്ടിയാൽ മതി, അപ്പോഴേക്ക് മുറിവാവും. ഗൈസ്, ഏജാതി തണുപ്പ് കേട്ടോ. ഓക്കേ, ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, നമ്മൾ ലഗേജ് എടുത്തിട്ടില്ല. പിന്നെ അതേ നോക്കൂ, ഓ പുള്ളി കോട, എൻ്റെ കാല് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആവും. ഞാൻ കൈ തന്നെ നോക്കിയിട്ട് കയ്യാകെ പണിയായിരിക്കുവാണ്, ഫുള്ളി റെഡ് കളറായിട്ട് ഞാൻ കാണിച്ചു തരാം. അതേ കണ്ടോ, മൊത്തം എന്തോ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ കാലിൻ്റെ അവസ്ഥ ഇതിനേക്കാൾ ഭയങ്കരമായിരിക്കും. നമ്മളെ ഷൂ കണ്ടത് ഇതേ ഈ ഷൂ ആണ് ഇട്ടേക്കുന്നത്, ഭയങ്കര മോശം അവസ്ഥയാണ് കേട്ടോ. കുഴപ്പമില്ല, അതേ ഞാൻ ഈ ബായിയെ വെയിറ്റ് ചെയ്യുമായിരുന്നു, ബായി കുറച്ച് പിന്നാലെ പോയിട്ടുണ്ട്. ജയക ചലോ, ബായിയൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടാവും. എന്തായാലും വേറൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ, കാരണം അതാണ് സിറ്റുവേഷൻ. അമ്മതിരി കോട എന്ന് പറഞ്ഞാൽ കോടയാണ്. ഇനി ഈ കോടയിലൂടെ എത്രത്തോളം മുകളിലോട്ട് പോയിട്ടാണോ സ്നോ ഉള്ളതെന്നാവും. ഏതായാലും നമുക്ക് പോയി നോക്കാം, ഒന്നും തന്നെ കാണുന്നില്ല.
ഫ്രണ്ടിലോട്ട് എനിക്ക് ഏതാണ്ട് ഒരു 50 മീറ്ററോ അങ്ങാണ്ട് വലിയ വിസിബിലിറ്റി ഒന്നും ഇല്ലാണ്ട് കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് പാർക്കിംഗ് ലൈറ്റൊക്കെ ഇട്ടാണ് പോകുന്നത്. ഓ, ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. എന്തായാലും ലൈഫിൽ വലിയ പ്രാവശ്യമെങ്കിലും എല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ ശ്രീനഗറിൽ വന്നിട്ട് എനിക്ക് ഇമാതിരി ഫീലൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ ഫീല് കിട്ടിയത് ഇവിടെയാണ്. ഞാൻ ശരിക്കും ഈ ഒരു ലൊക്കേഷൻ സ്കിപ്പ് അടിച്ച് പോയതാണ്. സ്കിപ്പ് അടിച്ച് പോയതെന്ന് വെച്ചാൽ ലേ പോയിട്ട് ലേ ആയിരുന്നു മെയിൻലി ഒരു 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 എന്താ പറയുക ഒരു ലക്ഷ്യം. മാഞ്ഞു പോവുകയായിരുന്നു ലേയിലോട്ട്. അപ്പോൾ ഈ സ്ഥലം അത്രയ്ക്ക് കാര്യമാക്കില്ല. അപ്പോൾ അന്ന് റൂമിലുള്ള അവരും അങ്ങനെ പറഞ്ഞ് അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ വെയിലാണ്. ആ ഒരു മൈൻഡിലായിരുന്നു അവരുടെ സംസാരം. കുഴപ്പമില്ല, നമ്മളേതായാലും നമുക്ക് കിട്ടിയല്ലോ ഈ ഒരു ലൊക്കേഷൻ ഇതുപോലെ, അത് മതി. ഓക്കെ, ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ വെച്ച് ഗുൽമർഗ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുൽമർഗിൽ നിന്ന് ഇനി നമ്മളെ സ്നോ ഒക്കെ ഉള്ള അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ് ആണ്. ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. സ്നോ ആണ്, സ്നോ വാരി കളിക്കാനുള്ള ഗ്ലൗവൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുവാണ്. അപ്പോൾ അതേ നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലുള്ള റോഡുകളിലൂടെ ഒരു 7 കിലോമീറ്റർ നടക്കാനുണ്ട്. എന്നാലേ മഞ്ഞ് കാണത്തുള്ളൂ. അപ്പോൾ ഇതിന് കുതിര സവാരിയൊക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. പക്ഷേ ഭയങ്കര റേറ്റാണ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് 3000, 4000, 5000 ഒക്കെയാണ് പറയുന്നത്. ആദ്യം 5000 പല റേറ്റും പറയുന്നുണ്ട്. രണ്ടാൾക്കും കൂടെ ഒരാൾക്ക് 2000, അങ്ങനെ പല പല റേറ്റും പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും അതൊന്നും എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നില്ല. പിന്നെ ഇനി എടുക്കുവാണെങ്കിൽ ട്രിപ്പിൻ്റെ ബഡ്ജറ്റ് ഇങ്ങനെ കൂടി വരികയുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു വഴി കൂടെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. ഇന്നലെ ഞാൻ ഇവിടെ പോയവരെ കണ്ടിരുന്നു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നടന്നു പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവരിങ്ങനെ നടന്നു പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയും. അത് സീനാക്കണ്ട. അപ്പോൾ ഏതായാലും നമ്മൾ പോവുകയാണ്. ഓക്കെ, തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്, അടിപൊളി തണുപ്പുണ്ട്. ഗായ്സ്, ദേ നോക്കിക്ക് എന്ത് കിടിലം വ്യൂ ആണെന്ന്. എൻ്റെ അമ്മോ, ദേ നോക്കിക്ക്, സ്വിറ്റ്സർലാൻഡ്, മിനി സ്വിറ്റ്സർലാൻഡ്, സെയിം വ്യൂ കേട്ടോ. ഞാൻ സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടില്ല, പക്ഷെ പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാണ്. ദേ നോക്കൂ, ചുറ്റും നോക്കൂ, ഇന്നത്തെ വീടുകളുടെയൊക്കെ ഒരു ഷേപ്പും പ്രത്യേകത ഒക്കെ നോക്കൂ. ദേ അവിടെ ഒരു ആർമീസിനൊക്കെ ഹൈ ആറ്റിറ്റ്യൂഡിൽ സർവൈവ് ചെയ്യാനുള്ള എന്തോ ട്രെയിനിങ് സെൻറ്റർ എന്നാണ് അവൻ പറയുന്നത്. ഞാൻ നോർമലി സ്കൂളാണെന്ന് കരുതി. പേരാണ്, അപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, അതുകൊണ്ടാവും. ഓക്കെ, ക്യാ ഗായ്സ്, അങ്ങനെ നമ്മൾ മുകളിലോട്ട് വന്ന് വന്ന് ഫസ്റ്റിൽ കുറച്ച് മഞ്ഞ് കണ്ടു കേട്ടോ, കുറച്ച് മഞ്ഞ്. ഇനി മുകളിലോട്ട് ഫുൾ ഇതുപോലെ മഞ്ഞായിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് കണ്ട മഞ്ഞ്. ഗായ്സ്, ഒരു സംഭവം മറന്നുപോയി, ഫ്രൂട്ടി വാങ്ങിക്കാൻ വേണ്ടി മറന്നു. ഫ്രൂട്ടിയിൽ കളിക്കണം. ഇതേ കണ്ടോ മഞ്ഞ്, മഞ്ഞ് ചവിട്ടിട്ടോ. ഓ ഷിറ്റ്, കുറച്ചേ ഉള്ളൂ, മുകളിലോട്ട് ഇനി കൂടുതൽ കാണും. മഞ്ഞ് ഞാൻ കേടാക്കി എന്ന് പറയാൻ വേണമെങ്കിൽ ഞാൻ ചവിട്ടി കേടാക്കിയ പോലെ. കുറച്ച് മഞ്ഞ് എടുത്ത് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഫസ്റ്റ് ടച്ച് സ്നോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി മുകളിലോട്ട് പോവാണ്. മുകളിൽ ഇനി കൂടുതൽ കൂടുതൽ മഞ്ഞുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നോവും കണ്ട് ഇങ്ങനെ പോവാട്ടോ ഇനി വലിയ സ്നോയിലേക്ക്. ദേ ഇവിടെ പറമ്പിൽ മുഴുവനും സ്നോ ആണ്. ദേ കണ്ടോ, കണ്ണിന് കൊള്ളിരി കിട്ടുന്ന ഓരോരോ കാഴ്ചകൾ. ഓക്കെ, ആ എന്താ പറയുമെന്നറിയില്ല. ഏതായാലും നമുക്ക് അടുത്തേക്ക് പോയിട്ട് നോക്കാം. നമ്മൾ കയറി കയറി, ഇപ്പം എവിടെ നോക്കിയാലും മഞ്ഞാട്ടോ. എവിടെ നോക്കിയാലും എന്ന് പറഞ്ഞാൽ ചുറ്റും എല്ലായിടത്തും മഞ്ഞാണ്. പക്ഷെ കുറച്ചും കൂടി കയറിയാൽ ഫുൾ മഞ്ഞ് മാത്രമുള്ള മരങ്ങളൊന്നും ഇല്ലാത്ത സ്പോട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ട്രക്കിംഗ്. ഓക്കെ, ഇവനാളടിപൊളിയാണ്. ഇവൻക്ക് അത്യാവശ്യം ലാംഗ്വേജ് അറിയും. ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആര് ചോദിച്ചാലും നമ്മൾ പഠിക്കുന്നവരാണ് സ്റ്റുഡൻസ് ആണെന്ന് മാത്രമേ പറയാവൂന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ നല്ല ഓഫർ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു റൈഡ് ഉണ്ട്, അതായത് ഒരു കമ്പിയിൽ ഇങ്ങനെ പിടിച്ചു പോകുന്ന സംഭവം. ഞാൻ അതായത് അവിടെ തീരെ കാണിച്ചുതരാം. അതിന് അവർ തമ്മിൽ വിലയൊക്കെ പേശി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് നോക്കാം എന്താവുന്നു, കാര്യങ്ങൾ എന്താവുമെന്ന് പോയിട്ട് നോക്കാം കേട്ടോ. ദേ മഞ്ഞിലൂടെ നടന്നു പോകട്ടോ. എൻ്റെ ഷൂവിൻ്റെ ഉള്ളിലോട്ടൊക്കെ മഞ്ഞ് കയറിയിട്ടുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോവാണ്. ഓക്കെ,
അടിപൊളി വൈബാട്ടോ. ഫസ്റ്റ് വെച്ചിട്ടോ മഞ്ഞിന്റെ, ഞാൻ നേരത്തെ ഓൾറെഡി തൊട്ടാണ്. ഇതേ ഫ്രഷ് മഞ്ഞുണ്ട് ഇവിടെ, ഇതേ ഫ്രഷ് മഞ്ഞ് ഫസ്റ്റ് ടച്ച്. ഓക്കെ അമ്പോ, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, ഇന്നലെ മിനിയാന്നൊക്കെ പറഞ്ഞത് ഇവിടെ മഞ്ഞൊന്നും ഇല്ലെന്നാണ്, പക്ഷെ ഇന്ന് നമുക്ക് ഇങ്ങനെ ക്ലൈമറ്റ് കിട്ടിയതുകൊണ്ട് അടിപൊളി. ഭായി നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾക്ക് ആള് റൈഡ്, എന്തോ ഒരു റൈഡാണ് ഈ ഒരു സംഭവം വെച്ചിട്ടുള്ളത്. നമുക്ക് -20 ഡിഗ്രിയുടെ ഷൂ ആണെന്നൊക്കെ പറഞ്ഞ് ഷൂ ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവന്റെ പണിയാണ്, ഇവന് പ്രൈസ് ഫുള്ള് ബാർഗൈൻ ചെയ്ത് സെറ്റാക്കിയാണ്. ഈ സാധനത്തിന്റെ പേര് സിക്കിമോ അങ്ങനെ എങ്ങാണ്ടാണ് ഇതിന്റെ പേര്. ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഇവിടെ ഇനി നമുക്ക് പയ്യെ ഇറങ്ങുവാണ്. ഓക്കെ, അപ്പോൾ ഗുൽമർഗ് എന്ന് പറയുമ്പോൾ ഇതാട്ടോ, ഈ ഒരു സമയമൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ. ഇവിടെയൊക്കെ ഫുള്ളി ഈ റൈഡ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്യൂട്ടി തന്നെ അടിപൊളി. നമ്മൾ നേരെ പോവുകയാണ് ഇനി, അതായത് നമ്മൾ ഇത് എത്ര നേരം ഇവിടെ ഫോട്ടോ എടുക്കുമായിരുന്നു. ഇവിടെ ഇത്തിരി ക്ലീൻ ആയിട്ടുള്ള സ്ഥലമുണ്ട്, അപ്പോൾ ഇത് നമ്മൾ വന്ന് ചവിട്ടി നാശാക്കിയാണ്. നാശാക്കിയെന്ന് പറഞ്ഞാൽ കളറ് മാറും, കുറേ നേരം ചവിട്ടുന്ന സമയത്ത് മണ്ണിൻ്റെ കളറ് മിക്സായി വരും. അവിടെ ഫ്രഷ് ആയിരിക്കുമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്, ഇപ്പോൾ ചവിട്ടി ചവിട്ടി ഇച്ചിരി കളർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ ഇനി ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങുവാണ്. ഇത് അങ്ങനെയൊന്നും ഇറങ്ങാൻ തോന്നുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ ഷൂ ഇത്തിരി സീനാണ്, ഷൂവിൻ്റെ അടിയിലോട്ട് വരെ ഉള്ളിലോട്ട് വരെ സ്നോ കയറുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി ഒരു ഷൂ എടുക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോഴൊക്കെ നല്ല കെയറായിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ പണി പാളും, വൈദ്യുതി അങ്ങ് വീഴും. ഇതേ കണ്ടോ, ഇതുപോലെ ഇറങ്ങണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ അവിടുന്ന് പോകുന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും, അതായത് നമ്മൾ വരുന്ന സമയത്ത് ഫുള്ളി കവർഡ് ആയിരുന്നു, അതായത് ഫോഗി ആയിട്ട്. ഇപ്പോൾ ഫുള്ളി ക്ലിയർ ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്, നല്ല രീതിക്ക് മുകളിലോട്ടുണ്ട് എന്നാലും. പക്ഷേ നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പ കാര്യങ്ങളൊന്നുമില്ല. ഗായ്സ് വഴി മറന്നു കേട്ടോ, എതിരെ തിരിച്ചിറങ്ങുന്നതെന്ന്. ഓ, പോയി നോക്കാം. ഞങ്ങളിങ്ങനെ ചുമ്മാ സംസാരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. കാരണം ഒരാൾ ഇവൻ കൂടെ ഉണ്ടല്ലോ, എനിക്കങ്ങനെ അത്രയൊക്കെ ഹിന്ദി പെർഫെക്റ്റ് അറിയില്ല, പക്ഷേ ഇവൻ ഹിന്ദി അത്ര സംസാരിക്കുള്ളൂ, ഹിന്ദി ഇംഗ്ലീഷും. അപ്പം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു കാര്യം സംസാരിക്കുന്നത് തന്നെ കുറേ ടൈം പിടിക്കും. അങ്ങനെ ഇങ്ങനെ വരുവാണ്. ഇപ്പോൾ വരുമ്പോൾ ഉള്ള പോലെ അല്ല കേട്ടോ, നല്ല രീതിക്ക് ഫോഗിയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ ഇനി ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ട കാഴ്ചകളാണ് നമ്മളെ ഗുൽമർഗിലെ കാഴ്ചകൾ. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് പോവുകയാണ്. അടുത്തത് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ അപ്പം ഞാൻ ഇടുവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.